الله 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 السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسول الله പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരും വളരെ സന്തോഷത്തിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ആ മാഷാല്ലാ. അപ്പോൾ നമ്മൾ ഇന്ന് കർമ്മത്തിലെ 10-ാമത്തെ പാഠമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ പഠിച്ചത് എല്ലാവരും ഓർക്കുന്നുണ്ടാകും. ഓർത്താൻ മാത്രം പോരാ, കർമ്മത്തിൻ്റെ പ്രത്യേകതയാണ് അതിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അന്ന് മുതൽ തന്നെ നമ്മുടെ കർമ്മങ്ങളിൽ, കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവണം എന്നുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ പഠിച്ചു വരുന്നത് നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മരണം വരെ ഏത് സമയത്തും ബുദ്ധിയുള്ള ആ കാലം അത്രയും ശ്വാസം നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ തൊണ്ടക്കുഴിയിലുണ്ടോ അവിടെ നിന്ന് പുറത്തു പോകുന്നത് വരെ ചെയ്യേണ്ട ഒരു കർമ്മമാണല്ലോ നമസ്കാരം എന്നുള്ളത്. ആ നമസ്കാരം എങ്ങനെയായിരിക്കണം, എന്തൊക്കെ ചൊല്ലണം, അതിൽ ഓരോ ചലനങ്ങളും എങ്ങനെയായിരിക്കണം, ഇത് പഠിച്ചു. അതിനുശേഷം നമ്മൾ സലാം വീട്ടിയതിന് ശേഷം നിർവഹിക്കേണ്ടുന്ന ഏതാനും ദിക്റുകൾ, അദ്കാറുകൾ നമ്മൾ പഠിച്ചു. അതിന് തുടർന്ന് അവസാനമായി നമ്മൾ പറഞ്ഞു വച്ചത് നമസ്കാരത്തിൽ നമുക്ക് ഭക്തിയും ഇഖ്ലാസും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന, പിന്തുടരേണ്ടുന്ന ചില കാര്യങ്ങളെ, ആദാബുകളെ, മര്യാദകളെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടായി. ഇന്ന് അതുപോലെ തന്നെ പ്രത്യേകതയുള്ള, പ്രാധാന്യമുള്ള മറ്റൊരു കാര്യമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിസ്കാരത്തെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ദുർബലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ? അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തി കളയുക എന്നർത്ഥം. പരലോകത്ത് ഒരുപാട് നിസ്കാരക്കാരായ ആളുകൾ വരും. ചില ആളുകൾക്ക് അവരുടെ നിസ്കാരം കൊണ്ട് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചില ആൾക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഇവിടുന്ന് വലിയ കാര്യത്തിൽ കുറേ നിസ്കരിച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെല്ലും, അവിടെ എത്തുമ്പോഴോ ഇല്ല. കാരണം എന്താ? ആ നിസ്കാരം നഷ്ടപ്പെടുത്തി കളയുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ നിസ്കാരത്തിൽ തന്നെ അവർ നിർവഹിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്നപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്. എന്ന് പറഞ്ഞാൽ നിസ്കാരം ദുർബലമാക്കി കളയുന്ന കാര്യങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, മനസാന്നിധ്യത്തോടുകൂടെ ആയിരിക്കണം, ഭക്തിയോടുകൂടെ ആയിരിക്കണം, ഇഖ്ലാസോടുകൂടെ ആയിരിക്കണം നമ്മൾ നിസ്കരിക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. എന്ന് മാത്രമല്ല, ഈ നിസ്കാരം നമ്മളിൽ നിന്ന് സ്വീകരിക്കപ്പെടാതിരിക്കാൻ കാരണമാകുന്ന പല കാര്യങ്ങളുമുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കും വേണം. അതാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പ്രധാനമായും പഠിക്കുന്നത്. ഒന്നാമത്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നിസ്കാരം ശരിയാകാൻ ആവശ്യമായിട്ടുള്ള കാര്യം പറഞ്ഞു, നിയ്യത്ത് വേണം. ഏത് നിസ്കാരമാണ് നിർവഹിക്കുന്നത്? ഫർളാണോ സുന്നത്താണോ? എത്ര കായത്തുണ്ട്? എന്തിനു വേണ്ടി? ഇതൊക്കെയാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത്. ഈ നിയ്യത്ത് നഷ്ടപ്പെട്ടു പോയാൽ, അഥവാ നിയ്യത്തില്ലാതെയാണ് നമ്മൾ നിസ്കരിച്ചതെങ്കിൽ, വെറുതെ ഉമ്മ പറഞ്ഞു നിസ്കരിക്കടാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വാപ്പ പറഞ്ഞു നിസ്കരിക്കുക എന്ന് പറഞ്ഞു, അപ്പോൾ നമ്മൾ പോയിട്ട് ഉമ്മക്കും വാപ്പക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടി, നിയ്യത്തുണ്ടോ? അത് നിയ്യത്തിൽ ഏതാണ് നിസ്കരിക്കണത്, എത്ര അക്കായത്താണ്, ഇതൊന്നും ചിന്തിക്കാതെ അങ്ങനെ പോയി നിസ്കരിച്ചാൽ ആ നിസ്കാരം ശരിയാകൂല. അപ്പോൾ ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ്, നിയ്യത്തില്ലാത്ത നിസ്കാരം നിസ്കാരമാകൂല. ആ നിസ്കാരത്തെ, അതിൻ്റെ പ്രതിഫലത്തെ നഷ്ടപ്പെടുത്തി കളയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നീട് രണ്ടാമതായി മനസ്സിലാക്കേണ്ട കാര്യമാണ്, നിസ്കരിക്കുമ്പം എങ്ങോട്ടെങ്കിലും തിരിഞ്ഞ് നിസ്കരിച്ചാൽ മതിയോ? മതിയോ? അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. നിസ്കരിക്കുമ്പം ഏതെങ്കിലും സ്ഥലത്തേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചാൽ മതിയോ? പോരാ. പിന്നെ എവിടെയൊക്കെ നിസ്കരിക്കേണ്ടത്, തിരിഞ്ഞ് നിസ്കരിക്കേണ്ടത്? ഖിബിലയിലേക്ക്, അല്ലേ? ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ നിസ്കരിക്കേണ്ടത്. ഈ ഖിബില എന്ന് പറഞ്ഞാൽ ഏതാ? കഅബ, അല്ലേ? കഅബയാണ് വിശ്വാസിയുടെ, മുസ്ലിങ്ങളുടെ ഖിബില എന്ന് പറയുന്നത്. ഈ കഅബ എവിടെയുള്ളത്? സൗദി അറേബ്യയിലെ
മക്കയിൽ, ആ മക്കയിലുള്ള കഅബയിലേക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കേണ്ടത്. അപ്പം കഅബയുടെ വടക്ക് ഭാഗത്തുള്ള ആളുകൾ തെക്ക് ഭാഗത്തേക്കും, തെക്ക് ഭാഗത്തുള്ള ആളുകൾ വടക്ക് ഭാഗത്തേക്കും, പടിഞ്ഞാറ് ഭാഗത്തുള്ളവർ കിഴക്ക് ഭാഗത്തേക്കും, കിഴക്ക് ഭാഗത്തുള്ളവർ ആ പടിഞ്ഞാറ് ഭാഗത്തേക്കൊക്കെ ആയിട്ട് അല്ലേ. അപ്പം കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ നിർവഹിക്കേണ്ടത്, നമസ്കാരം നിർവഹിക്കേണ്ടത്. പിന്നെയോ, നമ്മൾ അതും നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിസ്കരിക്കുമ്പം അനാവശ്യമായിട്ടുള്ള ചലനങ്ങൾ, മാന്തലും ചുറിച്ചിലുകളൊക്കെ അല്ലേ, അതുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ അത് തന്നെ വീണ്ടും പറയുന്നുണ്ട്, നിസ്കാരം ദുർബലമാക്കിക്കളയുന്ന, നിസ്കാരത്തിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യമായിട്ട് പറയുന്നത് അനാവശ്യമായിട്ടുള്ള ചലനങ്ങളൊക്കെയാണ്. അത് കൈകാലുകളാണെങ്കിലും അതുപോലെ തന്നെ തലയ്ക്കാണെങ്കിലും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാന്തുകയോ ചുറിയുകയോ അല്ലെങ്കിൽ തലയൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെയൊക്കെ അത്യാവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ അനങ്ങുന്നതിന് പ്രശ്നമുണ്ടോ? ഇല്ല. ഉണ്ടോ? ചെറിയൊരു ചൊറിച്ചിലൊന്നും. അപ്പോൾ നമ്മൾ ഈ അനങ്ങാൻ പാടില്ല എന്ന് അല്ല, അത്യാവശ്യമാണെങ്കിൽ നമുക്ക് ചെറിയ രൂപത്തിലൊക്കെ എന്തെങ്കിലും ചെയ്യാം എന്നല്ലാതെ ഒരിക്കലും അനാവശ്യമായ രൂപത്തിലുള്ള ചലനങ്ങൾ നമ്മുടെ നമസ്കാരത്തിലുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ നമസ്കരിക്കുമ്പോൾ സംസാരിക്കാൻ പാടുണ്ടോ? പാടുണ്ടോ? ചിരിക്കാൻ പാടുണ്ടോ? ഇല്ല. നിസ്കരിക്കുമ്പോൾ സംസാരിക്കാനും പാടില്ല, ചിരിക്കാനും പാടില്ല. കുട്ടികളൊക്കെ പലരും നമുക്ക് കാണാൻ കഴിയും, അറിയാത്തതുകൊണ്ടായിരിക്കാം. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ല. നിങ്ങൾ നല്ല കുട്ടികളാണ്, ചെയ്യാൻ പാടില്ല. ചിലപ്പോഴൊക്കെ പള്ളിയിലൊക്കെ വന്നാൽ കുട്ടികൾ ഇങ്ങനെ ചിരിക്കുന്ന കാണാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് ചിലപ്പോൾ ഒരാൾ മറ്റൊരാളുടെ കാലുമല്ലെ ഇങ്ങനെ ചവിട്ടും, അപ്പോൾ മറ്റോ ഇങ്ങോട്ട് ചവിട്ടും, അപ്പോൾ പിന്നെ ചിരിയായി. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള മുതിർന്ന ആളുകളൊക്കെ ഈ കുട്ടികളിങ്ങനെ ചീത്ത പറയും ചെയ്യും. അതെന്തുകൊണ്ടാണ്? അങ്ങനെ ചെയ്യാൻ പാടില്ല, നിസ്കരിച്ചാൽ നിസ്കാരം നഷ്ടപ്പെട്ടു പോവും. അതുകൊണ്ട് നിസ്കാരത്തിൽ അനാവശ്യമായ ചലനം പാടില്ല എന്ന് മാത്രമല്ല, സംസാരവും പാടില്ല, അതുപോലെ തന്നെ പൊട്ടിച്ചിരി പാടില്ല. അതുപോലെ നമ്മൾ നോട്ടത്തെക്കുറിച്ചും പറഞ്ഞു, ചില ആളുകളൊക്കെ ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി തെക്കുപേർ കെട്ടിക്കഴിഞ്ഞാൽ ഒരു കൊതുക് മുന്നിൽക്കൂടെ പോവുകയാണെങ്കിൽ തന്നെ ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കും അല്ലേ. നിസ്കരിക്കുമ്പോൾ നമ്മൾ എവിടേക്കാണ് നോക്കേണ്ടത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എവിടേക്കാണ്? ആ സുജൂദിൻ്റെ സ്ഥലത്തേക്കാണ് നമ്മൾ നോക്കേണ്ടത്. എന്നാലോ ഒരിക്കലും ചെയ്യരുത് എന്ന് പറഞ്ഞൊരു നോട്ടമുണ്ട്. എന്ത്? മുകളിലേക്ക് നോക്കാൻ പാടില്ല. ചില ആളുകളെ കാണാൻ പറ്റും, ചിലപ്പോൾ മുതിർന്ന ആളുകളെ നോക്കുന്നത് ചിലപ്പോൾ ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ കിട്ടിയത് നിസ്കാരത്തിൽ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കണം, മുകളിലേക്ക് നോക്കാൻ പാടില്ല. സുജൂദിൻ്റെ ഭാഗത്തേക്കാണ് നോക്കേണ്ടത്. മുകളിലേക്ക് നോക്കിയാലും അവൻ്റെ നിസ്കാരം നഷ്ടപ്പെട്ടു പോകും എന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഊരക്ക് ഇങ്ങനെ കൈ കൊടുക്കുക. ചില ആളുകളുണ്ട് അങ്ങനെ ഊരക്ക് ഇങ്ങനെ കൈ കൊടുത്തിട്ട് ഞെളിഞ്ഞിട്ടും പിരിഞ്ഞിട്ടൊക്കെ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അത് തക്ബീറൊക്കെ കിട്ടി ഭക്തിയോടുകൂടെ ആ സുജൂദിൻ്റെ ഭാഗത്തേക്ക് നോക്കിയിട്ടാണ് കണ്ടത്. അതിന് പകരം ഒന്നിങ്ങനെ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെയായി ഒന്ന് ഊരക്ക് കൈ കൊടുത്ത് അങ്ങനെ ഉണ്ടോ? ഇല്ല. അപ്പോൾ നമസ്കാരത്തിൽ ഊരക്ക് കൈ കൊടുക്കുന്നതിനെ പ്രത്യേക നിമിഷം തങ്ങൾ വിലക്കിയിട്ടുണ്ട്, അതും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമസ്കാരത്തിൽ ഇങ്ങനെ വിരൽ പൊട്ടിക്കുക. ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ, ചെയ്യാൻ പാടില്ല. ചില ആളുകൾ അങ്ങനെയാണ്, വെറുതെ നിൽക്കുന്ന സമയത്ത് സമിയല്ലാഹു ലിമൻ ഹമീദ എന്ന് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞിട്ട് കൈ ഇങ്ങനെ ഇതാക്കി കൊടുക്കും, അല്ലെങ്കിൽ നഖം ഇങ്ങനെ അടിച്ച് കൈ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊന്നും ചെയ്യാൻ പാടില്ല നമസ്കാരത്തിൻ്റെ സമയത്ത്. അപ്പോൾ പ്രത്യേകമായി പറയുന്നു, നിസ്കരിക്കുമ്പോൾ കൈ പൊട്ടിക്കുക, കൈയിൻ്റെ വിരലുകൾ പൊട്ടിക്കുക എന്നുള്ളതും ഒഴിവാക്കേണ്ടതാണ്. അത് നമസ്കാരത്തെ ബാധിക്കുന്ന വിഷയമാണ് എന്നർത്ഥം. പിന്നീട് നിസ്കാരം നഷ്ടപ്പെടുത്തി കളയാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നിസ്കാരത്തിൽ നിർബന്ധമായിട്ടുള്ള നമസ്കാരത്തിൻ്റെ റുക്കുനുകളൊക്കെ ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടുക എന്നുള്ളതന്നെ. നിസ്കാരത്തിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളില്ലാതിരുന്ന നിസ്കാരം ശരിയാകുമോ? ശരിയാകുമോ? സുജൂദില്ല, ഒരാൾ സുജൂദ് ചെയ്തില്ല, നിസ്കാരം ശരിയാകുമോ? ശരിയാകുമോ? ഇല്ല. ഇങ്ങനെ നിസ്കാരത്തിൽ നിർബന്ധമായും ഉണ്ടാവേണ്ടുന്ന റുക്കിനുകളൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞാലും തീർച്ചയായും എന്ത് ചെയ്യും? ആ നിസ്കാരം ബാത്തിലായി പോകും എന്നുള്ളതാണ്. അതുപോലെ നിസ്കാരത്തിൽ തിന്നുക, തിന്നാൻ പാടുണ്ടോ? നിസ്കാരത്തിൽ തിന്നാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ നിസ്കാരത്തിൽ തിന്നാനോ കുടിക്കാനോ പാടില്ല. ചിലരൊക്കെ എന്ത് ചെയ്യും? ഭക്ഷണം തിന്നിട്ടൊക്കെ മര്യാദയ്ക്ക് അത് വായ ശുദ്ധീകരിക്കാതെ എന്ത് പോയി നിസ്കരിക്കും, എന്നിട്ട് അങ്ങനെ എന്നിട്ട് ഇന്നുണ്ടാവും. അതുണ്ടാവും, ഉണ്ടാവാൻ പാടുണ്ടോ? ഇല്ല. നിസ്കാരത്തിൽ തിന്നാനും പാടില്ല, കുടിക്കാനും പാടില്ല. കുടിക്കാൻ പാടില്ല, നമ്മൾ ഉമിനീർ ഇറക്കാൻ പാടില്ല. നമ്മൾ വായിൽ ഉമിനീർ വന്നു, അപ്പം ഏയ് ഇറക്കാൻ പാടില്ല നിസ്കാരം ആണോ? അതൊന്നല്ല, അല്ലാത്ത സാധനങ്ങൾ
എന്തെങ്കിലും വെള്ളമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യമോ കുടിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ തിന്നുകയോ ചെയ്യുക എന്നുള്ളതും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ ഇടക്ക് വെച്ച് നിസ്കാരം നിർത്തിപ്പോവുക, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നമ്മൾ വിചാരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു നമസ്കരിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കണതിൻ്റെ ഇടക്ക് ഒരു റക്കാത്തൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ നിന്നിട്ട് പോവുക, അങ്ങനെ പോവുക. എന്നിട്ട് നമ്മൾ വിചാരിക്കണേ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് നിസ്കരിക്കുക, ഇപ്പം ഞാൻ വേറെ അവിടെ പോയിട്ട് അതിൻ്റെ ആ സാധനം എപ്പോഴാണ് ചോറ് വന്ന് അത് അവിടെ നിന്ന് മാറ്റിയിട്ടില്ല, ഇത് ഇവിടെ നിന്ന് മാറ്റിയിട്ടില്ല, അല്ലെ അത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് പകുതി വെച്ച് നിസ്കാരം ഒഴിവാക്കിയിട്ട് പോവുക. എന്നിട്ട് വന്നിട്ട് വീണ്ടും നിസ്കരിക്കുക, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരിക്കലും നിസ്കാരം പകുതി വെച്ചുകൊണ്ട് ആ രൂപത്തിൽ ഒഴിവാക്കി പോകാനും പാടില്ല. അതുപോലെ തന്നെ അകാരണമായിട്ട് കാരണങ്ങളില്ലാതെ നിസ്കാരത്തിൽ പെടാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത് ഉണ്ടാകാൻ പാടില്ല. അപ്പം കാരണത്തോടു കൂടി ചിലത് ചെയ്യാൻ പറ്റുമോ? ആ ചെയ്യാൻ പറ്റും അല്ലേ. ചിലതൊക്കെ ചെയ്യാൻ പറ്റൂലേ. പെട്ടെന്ന് അവർ നമ്മൾ നിസ്കരിക്കുന്ന അടുത്തൊരു പാമ്പ് മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം അങ്ങോട്ടേക്കൊന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ അതിനെ ഒന്ന് ചിലതൊക്കെ ചില വസ്തുക്കൾ എന്ത് ചെയ്യും ഒന്ന് നീക്കം ചെയ്യുന്നതിന് കുഴപ്പമില്ല, അതിനൊക്കെ ഉണ്ടാവും അല്ലേ. എന്നാൽ പ്രത്യേകിച്ച് എതിരില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് അനുവദിക്കപ്പെടാത്ത രൂപത്തിലുള്ള നിർബന്ധ സാഹചര്യത്തിലില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതും നമസ്കാരത്തെയൊക്കെ ദുർബലമാക്കുന്ന കാര്യങ്ങൾപ്പെട്ടതാണ് എന്നർത്ഥം. പിന്നെ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ നിസ്കാരം ബാത്തിലാക്കി കളയുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായും നമ്മൾ വിട്ടു നിൽക്കേണ്ടതുണ്ട്. കാരണം നിസ്കാരത്തിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തി കളയുന്നതാണ്. അതിൽ നമ്മൾ ചൊല്ലുന്ന ദിക്കറുകളൊക്കെ ഉണ്ടാവും അല്ലേ. നമ്മളിപ്പോൾ കഴിഞ്ഞ ചില ക്ലാസ്സുകളിലൊക്കെ നമസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം പിന്നീട് എന്തൊക്കെ ചൊല്ലണം, എന്തൊക്കെ പ്രാർത്ഥിക്കണം, എന്ത് പാരായണം ചെയ്യണം, ഇതൊക്കെ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ അർത്ഥമറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ചൊല്ലുന്നതെങ്കിൽ കൂടുതൽ ഭക്തി നമുക്കുണ്ടാകും, ശ്രദ്ധ നമുക്കുണ്ടാകും, ഇഖ്ലാസ് നമുക്കുണ്ടാകും. അതിനെന്ത് വേണം? അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടൊക്കെ ആയിരിക്കണം നമ്മൾ ദിക്കറുകൾ ചൊല്ലേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിന് മുമ്പുള്ള തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ദിക്കറുകൾ, നമസ്കാരത്തിന് ശേഷമുള്ള ദിക്കറുകളൊക്കെ. ഇതുപോലെ തന്നെ നമസ്കാരത്തിലുള്ള ദിക്കറുകളും ചെറിയ ചെറിയ ദിക്കറുകളാണ്. ആ ദിക്കറുകളുടെയൊക്കെ അർത്ഥമറിയുകയാണെങ്കിൽ ഒരുപാട് വലിയ ഒരു ഭക്തി നമുക്കുണ്ടാകും, ശ്രദ്ധ നമുക്കുണ്ടാകും, ഇഖ്ലാസ് നമുക്കുണ്ടാകും. റബ്ബിനോട്, നമ്മുടെ റബ്ബിനോട് നമ്മൾ നടത്തുന്ന ഒരു സംഭാഷണമാണ് എന്നൊരു തോന്നലുകളൊക്കെ ഉണ്ടായിട്ട് നേരിട്ട് ചോദിക്കുന്നത് പോലെ പറയുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നും. അതുതന്നെയാണ് നിസ്കാരത്തിൽ നമുക്കുണ്ടാവേണ്ടത്. അങ്ങനെ അതിൻ്റെ അർത്ഥവും ആശയമൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ നിസ്കരിക്കേണ്ടത് എന്നർത്ഥം. ചുരുക്കി പറയുകയാണെങ്കിൽ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആ നിസ്കാരത്തിന് കോട്ടം പറ്റുന്ന ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം എന്നർത്ഥം. ഇനി ശ്രദ്ധിക്കൂ നിങ്ങൾ കേട്ടോ. അപ്പം എന്തൊക്കെ പറഞ്ഞു? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. അനാവശ്യമായിട്ടുള്ള ചലനം, സംസാരം, അതുപോലെ തന്നെ പിന്നെ പ്രവർത്തനങ്ങൾ, പൊട്ടിച്ചിരികൾ എന്ന് തുടങ്ങിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമസ്കാരത്തിൽ നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുക, പാതി വെച്ചുകൊണ്ട് നിർത്തിപ്പോവുക എന്ന് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമസ്കാരം നഷ്ടപ്പെട്ടാൽ പിന്നെ ഉണ്ടല്ലോ, അബദ്ധങ്ങൾ പടഞ്ഞാൽ പിന്നെ നമ്മൾ പൂർണ്ണമായും പൂർണ്ണ രൂപത്തിൽ തന്നെ നിർവഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ പറയുന്ന രൂപത്തിൽ നമ്മളൊന്നും ചെയ്യാതെ വെറുതെ വന്നിട്ട് കൈ കാണിച്ചിങ്ങനെ ഒന്ന് മനപ്പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. പൂർണ്ണ മനസ്സോടുകൂടെ ഈ പറഞ്ഞ നിയ്യത്തൊക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് ശരിയായ രൂപത്തിൽ നിർവഹിക്കുമ്പോഴേ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലത്തിനർഹനാകുന്ന നമസ്കാരമായി അത് മാറുള്ളൂ. അത് മാത്രമല്ല, നിസ്കരിച്ചാൽ കൂലി കിട്ടുന്നത് മാത്രമാണോ? അല്ല. നിസ്കാരം ഒഴിവാക്കിയാൽ, നിസ്കാരം നഷ്ടപ്പെട്ടാൽ അത് നിർവഹിക്കാത്തതിൻ്റെ ശിക്ഷ നമുക്കുണ്ടാകും. ആ ഒരു ബോധം നമുക്കുണ്ടാവണം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കൂലേ. ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് ഓരോരുത്തരും ശ്രദ്ധിക്കുക. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.